നമസ്കാരം. വാട്സപ്പ് ഉപഭോക്താക്കളെ ഓരോ ദിവസവും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സുക്കർബർഗ്. ടെലഗ്രാം പുതിയ അപ്ഡേറ്റുകളുമായി മുൻപിലേക്ക് എത്തുമ്പോൾ കടുത്ത മത്സരവും നടക്കുന്ന ഈ മേഖലയിൽ പുതിയ അപ്ഡേറ്റുകൾക്ക് തയ്യാറാവുകയാണ് ഇപ്പോൾ വാട്സപ്പ്. അംഗങ്ങളുടെ കടുംകൈകൾ നിസ്സഹായരായി നോക്കി നിന്ന വാട്സപ്പ് അഡ്മിൻമാരുടെ കാലം ഇനി കഴിയാൻ പോവുകയാണെന്നാണ് സുക്കർബർഗ് അറിയിച്ചിരിക്കുന്നത്. കുഴപ്പം പിടിച്ച സന്ദേശങ്ങൾ നീക്കം ചെയ്യാനുള്ള അധികാരം ഇനി അഡ്മിന് നൽകി വാട്സപ്പ് അടിമു മാറുകയാണ്. ഗ്രൂപ്പ് അംഗങ്ങളുടെ പരമാവധി എണ്ണം ഇപ്പോഴത്തെ ഇരട്ടിയും ആകും. പുതിയ അപ്ഡേറ്റ് വരുന്നതോടെ വേണമെങ്കിൽ ഒരു സിനിമ മുഴുവൻ വാട്സപ്പിലൂടെ അയക്കാനുള്ള സൗകര്യവും ഇനി ഉണ്ടാവും. ഉപഭോക്താക്കൾ കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സൗകര്യങ്ങൾ വരുന്ന ആഴ്ചകളിൽ വിവിധ ഘട്ടങ്ങളിലായി ലഭ്യമാക്കുമെന്ന് വാട്സപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഓരോ സന്ദേശത്തിനും ഇമോജികൾ വഴി സന്ദേശത്തിനുള്ളിൽ തന്നെ പ്രതികരിക്കാവുന്ന ഇമോജി റിയാക്ഷൻസാണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള സൗകര്യം. ഇതിന് പുറമെ പുതുതായി വാട്സപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ ഇവയാണ്. ഒരു ഗ്രൂപ്പിൽ 256 അംഗങ്ങൾ എന്നത് 512 വർദ്ധിക്കും. ബിസിനസ്സുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹായിക്കാനാണ് ഇത്. 256 പേർ എന്ന പരിമിതി മൂലം ഒരേ സ്ഥാപനം ഒന്നിലേറെ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കേണ്ട സ്ഥിതിയും ഉണ്ടായിരുന്നു. ഗ്രൂപ്പിലെ അംഗങ്ങൾ വേണ്ടാത്തതെങ്കിലും പോസ്റ്റ് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്യാൻ അഡ്മിൻ അംഗത്തിൻ്റെ കാല് പിടിക്കേണ്ട കാര്യവുമില്ല. മെസ്സേജിൽ അമർത്തിപ്പിടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. 2 GB വരെ വലുപ്പമുള്ള ഫയലുകൾ ഒറ്റത്തവണയായി അയക്കുകയും ചെയ്യാം. നിലവിൽ 100 MB വരെയുള്ള ഫയലുകളായിരുന്നു അയക്കാനാവുന്നത്. പരിധി ഉയരുന്നതോടെ ഒരു സിനിമ പൂർണ്ണമായും ഇതിലൂടെ അയക്കുവാനും സാധിക്കും. വലിയ ഫയലുകൾ ഷെയർ ചെയ്യാൻ കഴിയുന്ന ടെലഗ്രാം മെസ്സഞ്ചർ സിനിമ പൈറസിക്കായി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുകയാണ് വാട്സപ്പിൻ്റെ ഈ മാറ്റം. ഒപ്പം ഒരു വോയിസ് കോളിൽ ഒരേ സമയം 32 പേരെ വരെ ചേർക്കാമെന്ന പുതിയ അപ്ഡേഷനും ഇതിനോടൊപ്പം തന്നെ വാട്സപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ 8 പേരെ വരെയാണ് ചേർക്കാവുന്നത്. 32 പേരിൽ കൂടുതലായുള്ള കോളുകൾക്ക് നിലവിലുള്ള ഗ്രൂപ്പ് കോൾ സംവിധാനം തന്നെ ഉപയോഗിക്കാം. വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടും ഈ സൗകര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ആശങ്കപ്പെടാനുമില്ല. ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ ഇതൊക്കെ എല്ലാവരിലേക്കും എത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വാട്സപ്പ് അതിൻ്റെ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ ചില സവിശേഷതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഐ മെസ്സേജ് പോലുള്ള ഇമോജി പ്രതികരണങ്ങളിൽ ആപ്പ് വളരെ മുൻപ് തന്നെ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ വാട്സപ്പ് ഇപ്പോൾ ഈ ഫീച്ചർ ഔദ്യോഗികമാക്കി മാറ്റിയിരിക്കുന്നു. ഇമോജി പ്രതികരണങ്ങൾക്കൊപ്പം വാട്സപ്പ് ഉപയോക്താക്കൾക്ക് സന്ദേശം അയക്കാൻ ആപ്ലിക്കേഷനിൽ 2 GB വരെയുള്ള ഫയലുകൾ അയക്കുകയും ചെയ്യാം. ഒപ്പം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് 512 അംഗങ്ങളെ വരെ ചേർക്കാനും വാട്സപ്പ് ഉപഭോക്താക്കളെ അനുവദിക്കും. മെറ്റാ CEO മാർക്ക് സുക്കർബർഗ് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് വാട്സപ്പിലെ ഇമോജി പ്രതികരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നതെന്ന് അറിയിച്ചത്. വാട്സപ്പ് എതിരാളികളായ സിഗ്നൽ, ടെലികോം, ഐ മെസ്സേജ് എന്നിവയിൽ നിന്ന് ഇമോജി പ്രതികരണ ഫീച്ചർ ലഭ്യമാണ്. വാസ്തവത്തിൽ മെറ്റായുടെ ഉടമസ്ഥയിലുള്ള മറ്റ് സന്ദേശമയക്കൽ പ്ലാറ്റ്ഫോമുകളിലും ഇമോജി പ്രതികരണ സവിശേഷതകളുണ്ട്. വാട്സപ്പ് ഈ സവിശേഷതയിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്നുമുണ്ട്. ബീറ്റ ടെസ്റ്റുകൾക്കിടയിൽ ടെസ്റ്റർമാർ ആപ്പിൽ ഈ ഫീച്ചർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. മെസ്സേജിംഗ് ആപ്പിൻ്റെ ഏറ്റവും പുതിയ പതിപ്പിൽ ഈ ഫീച്ചർ ലഭ്യമാകുമെന്നും വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട്. വർദ്ധിപ്പിച്ച പരിധി ഉപയോഗിച്ച് ഒരുപാട് വീഡിയോകളും ഫയലുകളും ഒരുമിച്ച് കൈമാറാവുന്നത് ഉപഭോക്താക്കൾക്ക് ഇനി ഒരു പ്രശ്നമേ ആയിരിക്കില്ല. എന്നാലും വലിയ ഫയലുകൾക്കായി വൈഫൈ ഉപയോഗിക്കാൻ വാട്സപ്പ് ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്ലോഡ് ചെയ്യുമ്പോഴോ ഡൗൺലോഡ് ചെയ്യുമ്പോഴോ കൈമാറ്റം എത്ര സമയമെടുക്കുമെന്ന് ഉപഭോക്താക്കളെ അറിയിക്കുന്നതിനായി അത് ഒരു കൗണ്ടർ പ്രദർശിപ്പിക്കുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം പോലുള്ള ജനപ്രിയ ആപ്പുകളിൽ ഇതിനു മുൻപ് തന്നെ ഈ പ്രത്യേകതകളൊക്കെ ലഭ്യമായിരുന്നു. സാധാരണ പ്രതികരണത്തിന് ഈ ആപ്പുകളിൽ രസകരമായ ആനിമേറ്റഡ് ഇമോജികൾ ഉപയോഗിച്ചും ഒരാൾക്ക് സന്ദേശങ്ങളോട് പ്രതികരിക്കുവാനും കഴിയുമായിരുന്നു. എന്നാൽ വാട്സപ്പ് തൽക്കാലം ആനിമേറ്റഡ് ഇമോജികൾ വാഗ്ദാനം ചെയ്യുന്നില്ലെന്നായിരുന്നു വിവരം. സാധാരണ ഇമോജികൾ ഉപയോഗിച്ച് ചില സന്ദേശങ്ങളോട് പ്രതികരിക്കാനുള്ള ഓപ്ഷനുകളായിരുന്നു ഇത്. വാട്സപ്പിലെ സന്ദേശങ്ങളോട് പ്രതികരിക്കുന്നതിന് ഉപയോക്താക്കൾ ഏതെങ്കിലും സന്ദേശത്തിൽ ടാപ്പ് ചെയ്താൽ മതിയാകുമായിരുന്നു. ആപ്പ് ഒരു ഇമോജി ബോക്സും പ്രദർശിപ്പിക്കുമായിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് അവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുകയും അതിലൂടെ നിങ്ങളുടെ ഇമോജി സന്ദേശത്തിൻ്റെ പ്രതികരണം എന്ന രീതിയിൽ കാണുകയും ചെയ്യാം. ഇതിനകം മെസ്സഞ്ചറിൽ ഏറെ ജനപ്രിയമാണ് ഈ ഫീച്ചർ. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ പതിപ്പിലെ ചില ഉപയോക്താക്കൾക്ക് മെസ്സേജ് റിയാക്ഷൻ ഫീച്ചർ ഇതിനകം ലഭ്യമായിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത് ആഗോളതലത്തിലുള്ള എല്ലാ വാട്സപ്പ് ഉപഭോക്താക്കളിലേക്കും എത്താൻ ഏകദേശം 1-2 ആഴ്ചകളും വേണ്ടിവരും. ഇമോജികൾ ഉപയോഗിച്ച് സന്ദേശങ്ങളോട് പ്രതികരിക്കുന്നതിന് പുറമെ വാട്സപ്പ് ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ വലിയ ഫയലുകൾ പങ്കിടാനുള്ള സാധ്യതയാണ് വാട്സപ്പ് തുറന്നിരിക്കുന്നത്.